ഐ എ എസ് ആകാൻ എന്ത് ചെയ്യണം, ഐ പി എസ് ആകാൻ എന്ത് പഠിക്കണം, ഐ എ എസ് പരീക്ഷയ്ക്ക് വേണ്ടി 12ാം ക്ലാസ്സിൽ ഏത് സ്ട്രീം എടുക്കണം, ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ക്യു ആൻഡ് എയിൽ പറഞ്ഞിരുന്നു ഇതിനു വേണ്ടി ഒരു സിംഗിൾ വീഡിയോ ചെയ്തു തരാം. വാക്ക് പാലിച്ചിരിക്കുന്നു, ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരിക്കലും ഐ എ എസ് എഴുതാൻ പോകുന്നു അല്ലെങ്കിൽ ഐ എ എസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ അങ്ങനെയല്ല കേട്ടോ ചോദിക്കേണ്ടത്. നമ്മൾ ഈ പരീക്ഷയെ വിളിക്കുന്ന പേര് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നാണ്, സി എസ് സി എന്ന് പറയും. ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന ആ ബോഡിയുടെ പേരാണ് യു പി എസ് സി അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ കേരളത്തിലെ പി എസ് സി കേട്ടിട്ടില്ലേ, അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു പി എസ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും വരുന്ന ചില സംശയങ്ങളുണ്ട്. ഇതിൻ്റെ ഏജ് എലിജിബിലിറ്റി എന്താണ്, എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും, എന്താണ് ഇതിനു വേണ്ടി പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഡിഗ്രിയും കൂടി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള എലിജിബിലിറ്റി കിട്ടുക. അപ്പോൾ ഈ പരീക്ഷയുടെ എലിജിബിലിറ്റി ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. പക്ഷേ ഇനി ഓരോ കാറ്റഗറി വൈസും ഇത് ഡിഫറൻ്റാണ്. അറ്റംപ്റ്റ്സിൻ്റെ നമ്പർ ഈ പറയുന്ന പോലെ ചിലർക്ക് 9 ആണ്, അതങ്ങനെ അങ്ങനെ ഡിഫർ ചെയ്ത് പോകും. ഏജും എല്ലാവർക്കും 32 അല്ല, 45 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാൻ പറ്റുന്ന ചില കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ജനറിക്കായിട്ട് നമ്മൾ 21, 32, 6 അറ്റംപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഡിഗ്രി വേണമെന്ന് പറഞ്ഞു, ഏത് ഡിഗ്രിയാണ്, എന്ത് ഡിഗ്രി പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തെ ഡിഗ്രി വേണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചോ, MBBS പഠിച്ചോ, BA ഇംഗ്ലീഷ് പഠിച്ചോ, മലയാളം പഠിച്ചോ, ഹിസ്റ്ററി പഠിച്ചോ, സോഷ്യോളജി പഠിച്ചോ, എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഡിഗ്രി വേണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിച്ചാലും മതി, നമ്മൾ റെഗുലറായിട്ട് പോയി പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷ എഴുതാനായിട്ട് എലിജിബിൾ ആവും. ഇനി ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. ഈ പരീക്ഷ സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്കകത്ത് ഒരുപാട് സർവീസ് ഉണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്നത് ഈ IAS IPS IFS അങ്ങനെയൊക്കെയുള്ള കുറച്ച് സർവീസ് മാത്രമാണ് നമ്മൾ ജാസ്തി കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയൊന്നുമല്ല, ഒത്തിരി സർവീസുകളുണ്ട്. ഇതിനകത്ത് തന്നെയാണ് ഓൾ ഇന്ത്യ സർവീസ് വരുന്നത്, സെൻട്രൽ സർവീസ് വരുന്നത്, സ്റ്റേറ്റ് സർവീസ് വരുന്നത്. ഇതിൽ ഓരോ സർവീസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാലും നമുക്ക് കിട്ടുന്ന ശമ്പള സ്കെയിലിൽ വരെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും എന്താ പറയുക, ഒരു ഗ്ലാമറസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന ചില പൊസിഷനുകൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി IAS IPS ഒക്കെ ആണെന്നുള്ളത് മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ ഇത് ജാസ്തി കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ 3 കടമ്പകളെ കുറിച്ചുകൂടി മനസ്സിലാക്കണം. ഇതിൽ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. പ്രിലിമിനറി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഓക്കെ, അതിനകത്ത് ഓപ്ഷനൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ഈ പരീക്ഷ പ്രിലിമിനറിയിൽ ഓരോ വിഷയത്തിനും 200 മാർക്ക് വീതം 2 പേപ്പറേ ഉള്ളൂ, 2 പേപ്പർ. മൊത്തം 400 മാർക്കിനാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുക. ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ നമ്മൾ 2ാമത്തെ കടമ്പയിലോട്ട് എത്തുള്ളൂ. ആ 2ാമത്തെ കടമ്പയെ വിളിക്കുന്നതാണ് മെയിൻ പരീക്ഷ. ഈ മെയിൻ പരീക്ഷയിൽ മൊത്തത്തിൽ 9 പേപ്പറുകളുണ്ട്. ഈ 9 പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല. ഈ 9 പരീക്ഷ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഈ 9 എണ്ണത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഞാൻ പ്രിലിമിൻസിന് ഒരു സിലബസിൻ്റെ ഒരു ബേസിക് ഐഡിയ തരാം. പ്രിലിമിൻസിനകത്ത് നോക്കുമ്പം ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് എക്കണോമിക്സ്, എൻവിറോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ ജനറിക്കായിട്ടുള്ള ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് പ്രിലിമിനറിയിൽ മെയിനായിട്ട് ഉണ്ടാവുക. ഇതിൻ്റെ പേപ്പർ 2നകത്ത് കുറച്ച് നിങ്ങളുടെ ഒരു എന്താ പറയുക, ഇൻറ്റഗ്രിറ്റി ഒക്കെ അളക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫൈൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 2ാമത്തെ കടമ്പയിലെത്തുന്നത്. ഈ 9 പേപ്പറിനകത്ത് ആദ്യത്തെ 2 പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. ക്വാളിഫയിങ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയിലെ ക്വാളിഫയിങ് പേപ്പറിൽ 1 ഇംഗ്ലീഷാണ്, 2ാമത്തത് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആയിരിക്കും. ഈ 2 ലാംഗ്വേജ് പേപ്പറും നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം. എത്രയാണോ നമ്മൾക്കതിന് ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക്, അതിൽ നമ്മളത് ക്വാളിഫൈ ആകുകയും വേണം. പക്ഷേ ടോട്ടൽ എടുക്കുമ്പോൾ ഈ 2 എണ്ണം കൂട്ടത്തില്ല എന്ന് വെച്ചത് ഉഴപ്പിക്കളയരുത്. കാരണം അതിൽ ക്വാളിഫൈ ആയില്ല എങ്കിൽ മറ്റെല്ലാ വിഷയത്തിനും നമ്മൾ ഒരുപാട് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തോറ്റു. ഓക്കെ, അപ്പോൾ അത് നല്ലോണം പഠിക്കണേ. ഇനിയിപ്പോൾ ആ 2 പരീക്ഷയാണ്. 3ാമത്തെ സാധനം എന്ന് പറയുന്നത് എസ് എ ആണ്. ഫൈൻ. ഇനി വരുന്നതിൽ അടുത്ത 4 പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് എന്നാണ് പറയുക.
ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എന്ന് പറയും. അതിനകത്ത് പേപ്പർ 1-നകത്ത് എന്തൊക്കെ ചോദിക്കും എന്നുള്ള സിലബസ് കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഈ 2020 നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതൻറ്റിക് ആയിട്ടുള്ള ആ വിവരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സൈറ്റുകളിലും കൊടുത്തുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അപ്ഡേറ്റഡ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒഫീഷ്യൽ ലിങ്ക് തന്നെ ഞാൻ തരാം, അതിൽ കയറിയിട്ട് വേണം നിങ്ങളത് കൺഫേം ചെയ്യാൻ. ഓക്കെ, ഇനി ഈ ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനകത്തും കൂടുതൽ വരുന്നത് ഈ ഹിസ്റ്ററിയും കുറച്ച് എക്കണോമിക്സും എൻവിറോൺമെൻറ്റൽ സയൻസും അതൊക്കെ പോലുള്ള സാധനങ്ങളാണ് ജാസ്തി വരിക. അത് സിലബസ് നമുക്കൊന്ന് വായിച്ച് നോക്കുമ്പോൾ അതാണ് കുറച്ചിങ്ങനെ കവറായി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് രണ്ട് ഓപ്ഷണൽ പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 26 വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പം അതിനകത്ത് ഈ അഗ്രികൾച്ചർ ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, സൈക്കോളജി ഉണ്ടാവും, ആന്ത്രപ്പോളജി ഉണ്ടാവും, അങ്ങനെ ഒരു 10-26 ഉണ്ട്. ആ 26 ലിസ്റ്റും ഈ നോട്ടിഫിക്കേഷനകത്ത് വരും. ഓക്കെ, ഇപ്പം കറൻ്റ്ലി ഉള്ളതാണ് 26 എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം നാളെ ചിലപ്പോൾ കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2020 എന്ന വർഷത്തിലും അത് 26. അപ്പോൾ ഈ 26 ഒരെണ്ണം എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. അപ്പോൾ ഈ ലാംഗ്വേജിനകത്ത് കുറച്ചധികം ലാംഗ്വേജുകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ ലിറ്ററേച്ചർ പേപ്പർ ആയിരിക്കും ഒരു ഓപ്ഷണൽ പേപ്പറായിട്ട്. അത് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മുമ്പ് എന്തോ കേരളത്തിൽ നിന്ന് റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടി മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കുക കേട്ടോ. എടുത്തും നമുക്ക് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പാസ്സാവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഈ ഓപ്ഷണൽ പേപ്പറിൽ പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആന്ത്രപ്പോളജിയാണ് എടുക്കുന്നതെങ്കിൽ ആന്ത്രപ്പോളജി പേപ്പർ 1, ആന്ത്രപ്പോളജി പേപ്പർ 2. ഫൈൻ, അങ്ങനെ നമ്മൾ എന്താണോ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേപ്പർ 1 പേപ്പർ 2 ഉണ്ടാവുക. അപ്പോൾ ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന കടമ്പ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ 9 പേപ്പറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. 2 ക്വാളിഫയിങ് പേപ്പറായി, 1 എസ്എ ആയി, പിന്നെ 1, 2, 3, 4 അതെന്തായിരുന്നു? ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പറായിരുന്നു. അത് കഴിഞ്ഞ 2 ഓപ്ഷണൽ പേപ്പർ, ടോട്ടൽ 9. ക്ലിയർ ആണേ? അപ്പോൾ ഈ 9 പേപ്പറും കൂടി നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ടോട്ടൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 1750 മാർക്ക് നമുക്ക് കിട്ടും. ഫൈൻ, ക്വാളിഫയിങ് പേപ്പറിൻ്റെ മാർക്ക് ഒഴിവാക്കിയിട്ടാണ് ഈ 1750 വരുന്നത്. ഈ 1750 മാർക്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് അനുസരിച്ച് നമ്മളിത് ക്വാളിഫൈ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കടക്കേണ്ട കടമ്പയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ. അവിടെ 275 മാർക്കുണ്ട്. നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്കാണ് 275 ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആർക്കും ഇതുവരെ 275 ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഫൈൻ, പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ആ ഇൻ്റർവ്യൂ പങ്കെടുക്കണം. ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂസ് യൂട്യൂബിലുണ്ട്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പല പല ചാനലുകൾ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊരു എങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ബിഹേവ് ചെയ്യണം, ഈവൻ നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ട രീതി എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമായി കാണിക്കുന്ന എത്രയോ നല്ല മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഇൻസ്പയർഡ് ആവും കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു പ്രിലിമിനറി പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിനിലേക്ക് കടക്കുമ്പോൾ പ്രിലിംസിൻ്റെ മാർക്ക് അവിടെ കഴിഞ്ഞു, പിന്നെ അത് ഒരു തരത്തിലും ക്യാരി ഫോർവേഡ് ആവുന്നില്ല. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ മെയിനിൻ്റെയും അതുപോലെ ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് തമ്മിൽ കൂട്ടും. ഓക്കെ, ഈ 2 മാർക്കും കൂടി കൂട്ടിയതിന് ശേഷമാണ് ആ ടോട്ടലിൽ ആരാണോ ടോപ്പ് വന്നേക്കുന്നത് അയാൾക്കാണ് റാങ്ക് 1 കിട്ടുക, പിന്നെ റാങ്ക് 2 അങ്ങനെ അങ്ങനെ പോകും. അതിൽ റാങ്ക് 1 നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം നമുക്ക് എനിക്ക് IAS വേണം അല്ലെങ്കിൽ IPS വേണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ റാങ്കിൽ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ചോയ്സ് നമ്മുടെ ചോയ്സ് ഒന്നായിരിക്കാം, പക്ഷെ അത് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണേ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഏതാണോ നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന കാഡർ ആ കാഡറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കണം. ഇനി എന്താണ് 12 ക്ലാസ്സിൽ നമ്മൾ എടുക്കേണ്ട സ്ട്രീം? അതല്ലേ ഒരു വലിയ സംശയമുള്ളത്. ഇപ്പോൾ 12 നിങ്ങൾ ഏത് സ്ട്രീം എടുത്താലും കുഴപ്പമില്ല എന്നേ. പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഒന്നും കൂടി സൗകര്യമായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ റീഡിങ്ങിനുള്ള ടൈം കിട്ടും, ഇല്ലേ? അപ്പം നിങ്ങൾ ഈ സബ്ജക്റ്റൊക്കെ ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിലൊക്കെ കുറച്ചധികം ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതിനൊരു നിരന്തരമായ ചിട്ടയായ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ വേണ്ടേ.
അപ്പോൾ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കൃത്യമായിട്ട് ഒരു ടൈം പീരീഡ് മുതൽ പഠിച്ചു വരണം. അപ്പോൾ 11 മുതലേക്ക് ഇതിങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. എന്ന് വെച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അവരൊക്കെ ക്രാക്ക് ചെയ്ത ചരിത്രവും ഉണ്ട്. പക്ഷേ ഇതൊരു ലക്ഷ്യമായി ചെറുപ്പത്തിൽ തന്നെ കണ്ട് നിങ്ങൾ പോവുകയാണ് എങ്കിൽ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ പോലുള്ള വിഷയങ്ങൾ എടുത്താൽ ഒന്നും കൂടി സമയം എളുപ്പമായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോമേഴ്സോ സയൻസോ എന്താ വെച്ചാൽ എടുത്തോളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോൾ ഡിഗ്രിയും അവിടെ ഇത് തന്നെയാണ് കഥ. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുന്നവരുണ്ട്, സോഷ്യോളജി എടുക്കുന്നവരുണ്ട്, മലയാളം എടുക്കുന്നവരുണ്ട്, പിന്നെ ചിലരാണെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ MBBS പോകും. അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ കിട്ടിയ നല്ല മാർക്കോടുകൂടി വന്ന് റാങ്കിലേക്ക് എത്തിയവരുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് അഭിമാനമായി മാറിയ ഹരിത, ഹരിത എന്ന് പറഞ്ഞൊരു ചേച്ചിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഹരിത നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമായിരുന്നു. അപ്പോൾ അവരെ 1 റാങ്ക് വാങ്ങി സിവിൽ സർവീസ് പരീക്ഷയിൽ. ഹരിത എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു എന്തിലേക്ക് പോയത്? സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോയത്. ഹരിതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നും കൂടി അഭിമാനത്തോടുകൂടി അത് പറയാം. കാരണം എന്താ വെച്ചാൽ, ഹരിത ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയായിരുന്നു. ഹരിതയൊക്കെ കുട്ടിക്കാലം മുതലേ നല്ലതായിട്ട് ഈ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, അമ്മായി പാട്ട് പാടുന്ന ഒക്കെ ഒരു കുട്ടിയായിരുന്നു. ഫൈൻ, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഹരിത എനിക്കിപ്പോഴും ഓർമ്മ, കുഞ്ഞുകുട്ടിയായിട്ടാണ്. സോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ MBBS ഒക്കെ പോയിട്ട് പോവാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഇൻ കേസ് സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയില്ല എങ്കിൽ നമ്മൾ പഠിച്ച ഡിഗ്രി വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണ്ടേ? അപ്പോൾ അതിനുതകുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു വെക്കാം എന്ന് വിചാരിച്ച് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിലേക്ക് പോകുന്നവരും ഉണ്ട്. ഓക്കെ, അത് ടോട്ടലി നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ അത് ഏതാണ് നന്നാവുക എന്ന്. അതിനനുസരിച്ചിട്ട് ഒരു ഡിഗ്രി ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാം. സോ ഒരു പ്ലാൻ ബി നിങ്ങൾക്ക് എപ്പോഴും വേണേ. ഇൻ കേസ് നമുക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വാട്ട് ഈസ് യുവർ പ്ലാൻ ബി എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യാൻ. ഫൈൻ, അപ്പോൾ ഇതൊക്കെ ആയിട്ട് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയി എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഈ പറയുന്ന സിവിൽ സർവീസ് പരീക്ഷ. കുട്ടിക്കാലം മുതൽ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയാറില്ലേ, പോയിരുന്ന പേപ്പർ വായിക്കടാന്ന്. പക്ഷെ നമ്മൾ ആ പരിസരത്തെ പോകാറില്ല. അങ്ങനെയുള്ളവരുണ്ടോ ഇക്കൂട്ടത്തിൽ? അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ സിവിൽ സർവീസ് നിങ്ങളുടെ മോഹമാണ് എങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ആധാ ദിവസത്തെ ന്യൂസ് പേപ്പറെങ്കിലും മര്യാദയ്ക്ക് വായിക്കണം. അതിപ്പോൾ ഫിസിക്കലി പേപ്പർ വായിച്ചില്ലെങ്കിലും വേണ്ടില്ല, നെറ്റിലൊക്കെ പേപ്പർ വരില്ലയോ, അതൊക്കെ എടുത്ത് വായിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എത്ര യൂട്യൂബ് ചാനലുണ്ടെന്നറിയോ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഈ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പക്ഷേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കറങ്ങി നടക്കണം. ആ നേരത്ത് നമ്മൾ മര്യാദക്കിരുന്ന് ഇതൊക്കെ കാണണം. നമുക്ക് പക്ഷെ ക്ഷമയില്ലല്ലോ അല്ലേ, അങ്ങനെയാണെങ്കിൽ പറ്റില്ലേ. പക്ഷേ ഇതൊക്കെ ഇരുന്ന് നന്നായിട്ട് നിങ്ങൾക്ക് കണ്ട് ചെറുപ്പം മുതലേ പ്രിപ്പയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു. ഒരുപാട് നിങ്ങളെ ഇത് സഹായിക്കും. ഇനി ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞു പോരുത്. കാരണം നിങ്ങൾ ഏത് സാമ്പത്തിക അവസ്ഥയിലുള്ള ആളാണ് എങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങളൊരു 10 ക്ലാസ് വരെ അത്ര നന്നായിട്ട് പഠിക്കാത്ത ഒരാളായിരിക്കാം. അതിനെന്താ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 12 വരെ കുഴപ്പി നടന്നിട്ട് ഡിഗ്രി മുതൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തവരുണ്ട്, ഡിഗ്രിയും ഉഴപ്പി അതിനുശേഷം ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു വിജയിച്ച ചരിത്രങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആര് ചുമ്മാ എളുപ്പത്തിൽ ഇത് കണക്കാക്കിയിട്ടില്ല കേട്ടോ. ചുമ്മാ ലക്കിന് അയാൾക്ക് കിട്ടി എന്ന് പറയാൻ ഒരു കേസും ഇല്ല. അപ്പം ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് നേടണം എന്നുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിലുണ്ടല്ലോ, വഴി നിങ്ങളുടെ മുമ്പിൽ തന്നെ തുറന്നു വരും. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ കളക്ടർമാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സർവീസിൽ ഏറ്റവും ഇതിൽ നിൽക്കുന്ന ആൾക്കാർ, ഇതിലൊക്കെ എത്രയോ പേര് ചെറിയ ഈ ആഗ്രഹവുമായിട്ട് പറയുന്ന കുട്ടികളെ മെൻറ്റർ ചെയ്യാറുണ്ട് എന്നറിയോ. അവരിലേക്കൊക്കെ നിങ്ങൾക്കും എത്തിപ്പെടാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. നമ്മുടെ പ്രശ്നം എന്താണ്, നമുക്ക് ഈ അവസരങ്ങൾ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും ഇങ്ങനെ കൊട്ടിക്കൊണ്ടുവന്നിട്ട് കൈ തരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. നമ്മൾ തന്നെ തേടിപ്പിടിക്കണം, നമ്മൾ തന്നെ അന്വേഷിക്കണം, വായ തുറന്ന് നമ്മൾ ചോദിക്കണം അതിനെന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്. കൂടി പോയി കഴിഞ്ഞാൽ അവരൊരു നോ പറയും, എനിക്ക് സമയമില്ല എന്ന് പറയും. ഇല്ലേ, അത്രയല്ലേ പറയുള്ളൂ, വേറെ ഒന്നും സംഭവിക്കാനില്ലല്ലോ. പക്ഷേ നാളെ ഒരു കാലത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ മാഡത്തോട് ചോദിച്ചിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ അവരെന്നെ സഹായിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഇട വരരുത്. അതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾ അവരെ കൊണ്ട് പറ്റുന്നതാണ് എങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം നല്ല മനുഷ്യരാണ്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാം. പക്ഷേ ഏത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആ പരീക്ഷ എന്താണെന്ന് വ്യക്തമായി നമുക്ക് ധാരണ വേണം. അല്ലാതെ നമ്മൾ ചുമ്മാ എടുത്തങ്ങ് ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റും, വരുന്നിടത്തങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ചാട്ടം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കളയരുത്.
പ്രോപ്പർ പ്രിപ്പറേഷനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഒറ്റയിരിപ്പിൽ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ എന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഒരു പക്ഷേ മിസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചോ, അത് ഞാൻ ഒന്നുകിൽ കമൻ്റായിട്ട് മറുപടി തരികയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരികയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കേട്ട് ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇറങ്ങുന്ന കുട്ടികൾ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പ്രിപ്പയർ ചെയ്യണമെന്നും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ഈ പരീക്ഷ വളരെ കൃത്യമായി പാസ്സാകാൻ ഈ വീഡിയോ ഉപകരിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അങ്ങ് നിർത്തുകയാണ്. ഇപ്പം കമൻറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.